പുതിയ വാഹനങ്ങൾ വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച ബജറ്റ് ദിനം തന്നെ 8 പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ഉപധന അഭ്യർത്ഥന നിയമസഭയിൽ വെച്ച് ധനമന്ത്രി. ദില്ലിയിലെ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്തിന് അടക്കമുള്ളവർക്കാണ് പുതിയ വാഹനം വാങ്ങുന്നതിനായി സഭയുടെ അനുമതി തേടിയത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. കാർ വാങ്ങുന്നത്, ടി എ ബില്ലുകൾ, പുതിയ ഗ്രാന്റുകള്, ഗ്രാന്റിന് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഒരു ഉത്തരവ് നിലവിലുണ്ട്. ഇത് കർശനമായിട്ട് നടപ്പിലാക്കും. കാറുകൾ വാങ്ങുന്നതിന് പകരം മാസവാടക എടുക്കുക എന്നതാണ് നയം. പക്ഷേ അന്ന് തന്നെ സമർപ്പിച്ച ഉപധനാഭ്യർത്ഥനയിൽ 8 പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള അനുമതി തേടുകയും ചെയ്തു. ദില്ലി കേരള ഹൗസ്, ജി എസ് ടി കമ്മീഷണർ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ, പൊതുമരാമത്ത് കോട്ടയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് പ്രസിഡന്റ്, അർബൻ അഫേഴ്സ് ഡയറക്ടർ, ആലപ്പുഴ വ്യവസായ ട്രിബ്യൂണൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ എന്നിങ്ങനെ 8 വാഹനങ്ങളാണ് വാങ്ങുന്നത്. ഏതു തരത്തിലുള്ള വാഹനമാണ് വാങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നില്ല. ടോക്കൺ അഡ്വാൻസാണ് അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ പണം വേണ്ടിവന്നാൽ ധനവകുപ്പ് പിന്നീട് അനുവദിക്കും. എന്നാൽ ഈ വാഹനങ്ങളെല്ലാം വാങ്ങാൻ മുമ്പ് തന്നെ തീരുമാനിച്ചതാണെന്നും തീരുമാനത്തിന് ഇപ്പോൾ അനുമതി തേടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ധനവകുപ്പിൻ്റെ നിലപാട്. ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയായി എ സമ്പത്തിനെ നിയമിച്ചതടക്കം ധൂർത്താണെന്ന പ്രതിപക്ഷാരോപണം നിലനിൽക്കെയാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള അനുമതി തേടിയത്. ഇതും ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം ആയുധമാക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.